അനുദിന കത്തോലിക്ക പ്രവർത്തനങ്ങൾക്കായി ഒരു മൊബൈൽ ആപ്പ് സാൻഡോ കാത്തലിക് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ കർത്താവിന്റെ ബലിയർപ്പണത്തിൽ നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ ഇവിടെ വായിക്കുകയാണ്. രണ്ടാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ലാക്സൻ ധന്യ എന്നീ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ 25-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സേവർ റാണി ദമ്പതികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ക്യാൻസർ പേഷ്യൻ്റായ വിജയമ്മയ്ക്ക് വേണ്ടി നമ്മൾ ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമൽ, സന്തോഷ്, കെബിൻ, ഗ്രീഷ്മ എന്നീ മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. എൻട്രൻസ് എക്സാമിന് വിജയിക്കുവാനായിട്ട് പ്രാർത്ഥന സഹായം യാചിക്കുന്ന ടെസ്നിയെയും മേഘയെയും രശ്മയെയും പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം. അതിന് ബലിയർപ്പിക്കാൻ ഞാനും നിങ്ങളും അയോഗ്യരാണ്. ഈ ബലിയർപ്പണമൊക്കെ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകപ്പെടണം, നമ്മളെല്ലാം വിശദീകരിക്കപ്പെടണം. ദൈവത്തിൻ്റെ ദർശനത്തിൽ നമുക്ക് ഈശോയുടെ മുമ്പിൽ എല്ലാ പാപങ്ങളും ഓർത്ത് മനസ്സമിക്കാം. അന്ന് പോയ വീഴ്ചകൾ അനവധിയാണ്. മാതാപിതാക്കൾക്കെതിരായിട്ട്, സഹോദരങ്ങൾക്കെതിരായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാതിരുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രാർത്ഥന ഇല്ലാതെ പോയ നിമിഷങ്ങളും ദിവസങ്ങളൊക്കെ നമ്മുടെ അതെല്ലാം ഓർത്തുകൊണ്ട് മാപ്പ് ചോദിച്ചുകൊണ്ട് കർത്താവേയും അങ്ങേ പ്രഘോഷിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ, അങ്ങയുടെ ആരാധിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ, ജീവിതങ്ങളെ എന്ന് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ഈശോയോട് പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ വിലയിൽ എല്ലാം സമർപ്പിച്ച് ഈ ബലിയർപ്പണത്തിൽ അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ഏറ്റെല്ലാം സർവശ്വതനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിക അപരിസമറിയത്തോടും എല്ലാ മാലാകന്മാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശ്വതനായ ദൈവം കനി നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ പരിപാലനം അതിൻ്റെ സംവിധാനത്തിൽ ഒരിക്കലും പരാജയമടയുന്നില്ലല്ലോ. ഞങ്ങൾ അങ്ങയോട് കിണവീക്ഷിക്കുന്ന എല്ലാ തിന്മകളും അകറ്റുകയും ഞങ്ങളുടെ ക്ഷേമത്തിനുള്ളതെല്ലാം നൽകുകയും ചെയ്യണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ഒന്നാമായന എൻ്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമായിരിക്കുന്നു. കർത്താവിൻ്റെ വാക്കുകൾ ശ്രവിക്കുക. ഇസ്രയേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. എഫ്രായീമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്തു. എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയത് ഞാനാണെന്ന് അവർ അറിഞ്ഞില്ല. കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു. സ്നേഹത്തിൻ്റെ കയർ തന്നെ ഞാൻ അവർക്ക് താടിയെല്ലിൽ നിന്ന് നുഖം അയച്ചു കൊടുക്കുന്നവനായി. ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. എഫ്രായീം, ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും? ഇസ്രയേൽ, ഞാൻ നിന്നെ എങ്ങനെ കൈവിടും? ഞാൻ നിന്നെ എങ്ങനെ ആത്മാവേ പോലെയാക്കും? സെബോയീമിനോടെന്ന പോലെ നിന്നോട് എങ്ങനെ പെരുമാറും? എൻ്റെ ഹൃദയം എന്നെ വിലക്കുന്നു. എൻ്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമായിരിക്കുന്നു. ഞാൻ എൻ്റെ ഉഗ്രകോപം നടപ്പാക്കുകയില്ല. എഫ്രായീമിനെ വീണ്ടും നശിപ്പിക്കുകയില്ല. ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധൻ തന്നെ. ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ വരുകയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന്, രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ദൈവമാണ് എന്റെ രക്ഷ. ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എന്റെ ബലവും എന്റെ ഗാനവുമാണ്. അവിടുന്ന് എന്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന്, രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. കർത്താവിന് നന്ദി പറയുവിൻ. അവിടത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടത്തെ പ്രവർത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ. രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന്, രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. കർത്താവിന് സ്തുതി പാടുവിൻ. അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയിലെല്ലാം ഇതറിയട്ടെ. സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ. സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന്, രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. രണ്ടാം വായന. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനിടയാകട്ടെ. സഹോദരരെ, വിജാതീയരോട് ക്രിസ്തുവിന്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിന്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനും ഉതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസാരനായ എനിക്ക് നൽകപ്പെട്ടു. സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിന്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ നിപ്രകാരം ചെയ്തത്. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യമായ ഉദ്ദേശത്തിനനുസൃതമാണ്. അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്. ഇക്കാരണത്താൽ സഹോദരരെ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിന്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണതയിൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. അല്ലേലൂയ, അല്ലേലൂയ.
നാം അവിടുത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. അല്ലലൂയ. സർവശ്വതരായ ദൈവമേ, അടുത്ത വിശുദ്ധ സുവിശേഷദായക പ്രഘോഷിക്കുന്നതിന് എൻ്റെ ഹൃദയത്തെയും മധുരങ്ങളെയും സംശുദ്ധമാക്കിയല്ലണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. മർക്കോസിന് വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ചോദിച്ചു, ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് നിങ്ങൾ നിയമം ഞാൻ പറയുന്നത് എങ്ങനെ? പരിശുദ്ധാത്മാവിനായ പ്രചോദനായ ദാവീദിനെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് എൻ്റെ കർത്താവിനോട് അളിച്ചു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം, നീ എൻ്റെ വലതുഭാഗത്ത് ഉപേക്ഷിതനാവുക. ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ അവൻ്റെ പുത്രനാകുന്നത്? ഞാൻ കൂടുതൽ സന്തോഷപൂർവ്വം അവൻ്റെ വാക്കുകൾ ശ്രവിച്ചു. കർത്താവിൻ്റെ സുവിശേഷം, സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. ജീവിതാശ്വര ദൈവമേ ഞാനേകുന്നു, ദേഹമെന്നുടെ പ്രാണനും ദൈവദാനമൊക്കെയും കാഴ്ചയാ നാദനാ ഏകിടുന്നു. മോഹമെന്നുടെ ജീവിതാശ്വര ദൈവമേ ഞാനേകുന്നു, ദേഹമെന്നുടെ പ്രാണനും ദൈവദാനമൊക്കെയും കാഴ്ചയാ നാദനാ ഏകിടുന്നു. സഹോദരങ്ങളെ, നിങ്ങളുടെയും വലിയ സർവശ്വതന പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ ശുദ്ധിക്കും മേമയ്ക്കും നമ്മുടെയും അടുത്ത നന്മയ്ക്കുമായി അങ്ങേ കരങ്ങൾ നിന്ന് വിളി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവ് അംഗീകാരത്തിൽ ആശ്രയിച്ചുകൊണ്ട് സമൂഹമായ സാരലേ കാഴ്ചകളായി ഞങ്ങൾ ഓടിയണയുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങേ കൃപയാ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന അതേ രഹസ്യങ്ങളാൽ ഞങ്ങൾ സംശുദ്ധരാകുമാറാകട്ടെ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവേ, നമ്മുടെ കർത്താവായ ദൈവത്തിന് പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവ്വസന്നിധനമായ ദൈവം, ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾക്ക് അർപ്പിക്കുന്ന യഥാർത്ഥത്തിലുചിതവിനായ യോഗ്യ വൃക്ഷാകരമാണല്ലോ. അവിടുത്തെ പറഞ്ഞു ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷം ഞങ്ങൾ വിശ്വാസത്തോടെ ഏറ്റു പറയുന്നു. മഹത്വല്ല വരവസുമായ പ്രത്യാശ ഞങ്ങൾ കാത്തിരിക്കുന്ന അങ്ങേ വിസ്തരോടും സ്വലമലാഹമാരോടും ചേർന്ന് അങ്ങേ സ്തുതിച്ചു കൊണ്ട് അവരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 കർത്താവായ ദൈവം, അനുഗ്രഹീതൻ കർത്താവേ, സർവവിശുദ്ധയുടെ ഉറവിടമായ സത്യമായ പരിശുദ്ധനാകുന്നു. അങ്ങയാൽ അങ്ങേ അന്മാവാൽ മഞ്ഞകടം പോലെ കാണിക്കുക പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി വാ, ഞങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവരത്വമായി തീരുമാറാകട്ടെ. അവിടെ നോറ്റിക്കൊടുക്കപ്പെട്ട സമനസാല വീടുകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്തു കൃത്യത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടുള്ള ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി വിഷിക്കുവാൻ തന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രാരംഭത്താഴം കഴിഞ്ഞ് വനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കളിച്ചു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കാൻ തന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിതപ്പെടാനിരിക്കുന്ന നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ വനപാത്രമാകുന്നു. ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു ദിവസം ജീവിതത്തിൽ നമുക്ക് നന്ദി അർപ്പിക്കുന്ന നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത്, സമാധാനങ്ങളെ ഓർത്ത്, സന്തോഷങ്ങളെ ഓർത്ത്, കർത്താവിന്റെ ഈ ബലിയർപ്പണത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ സമർപ്പിക്കാം.
രണ്ടാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ലാക്സൻ ധന്യ എന്നീ ദമ്പതികളെ, 25 വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സേവ റാണി ദമ്പതികളെ, ക്യാൻസർ മൂലം വിഷമിക്കുന്ന വിജയമ്മ എന്ന അമ്മയ്ക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മലിനെയും സന്തോഷിനെയും കെവിനെയും ഗ്രീഷ്മയെയും സമർപ്പിക്കാം. എൻട്രൻസ് എക്സാമിന് വേണ്ടി അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ടെസ്നി, മേഘ, രേഷ്മ എന്നീ മക്കളെയും കർത്താവിനെ അൽസാറയിൽ സമർപ്പിച്ചുകൊണ്ട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. യൂട്യൂബിലൂടെ നമുക്ക് ഈ കുർബാന നൽകി അനുഗ്രഹിക്കുന്ന യോഫിനെയും വെബിനെയും ജിസിനെയും ഗ്ലെനെയും ക്രിസ്റ്റിയെയും സേവമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ആകെ കർത്താവിയോട് പറഞ്ഞു, ഉയർപ്പും ഓർത്തും അടങ്ങിയ തിരുമ്പ് നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ മാനപാത്രം ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിലും അങ്ങ് ചേർന്ന് ഞങ്ങളെ വിശദാത്മാവിൽ ഒന്നായി ചേർക്കണമേ. താഴ്മയോടുള്ള വേഷി കർത്താവേ, ലോകം വിവിച്ചു കിടക്കുന്ന അങ്ങേ സമയം ഓർക്കണമേ. ഫ്രാൻസിസ് പാപ്പായോട് ഞങ്ങളൊരു പദാധ്യക്ഷനായ അധ്യക്ഷന്മാരോടും വൈദികണത്തോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന് പ്രത്യാശയോടെ തിരകൊള്ളുന്ന സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മണ്ണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവർ സ്വീകരിക്കുകയും ചെയ്യണം. എല്ലാവരിലും കനിയണമേ എന്നുള്ള പ്രാർത്ഥിക്കുന്നതിനെ ദൈവമാതാവ് അനുസരിയാമറിയത്തോടും ആ കനിയുടെ ഭർത്താവായ മകിയുടെ സബിതാവിനോടും ഗൃഹരായ പൂസലന്മാരോടും കലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സ്ഥലബിസ്വരോടും മൊത്തത്തിൽ ജീവൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കി പുത്രനായ യേശു ക്രിസ്തുവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശുദ്ധനായ ദൈവപിതാവായ അങ്ങേ വിശുദ്ധാത്മാവുമായി എല്ലാ ബഹുമതിയും മഹത്വവും എന്ന് നയിക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധരായും ദിവ്യബോധീശ്വര പുലകൃതരായും നിർഭയം നമുക്ക് ഏരിച്ചെല്ലാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമപൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങ് തിരുവനന്തപുരം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നൊന്നും വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റിനോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും പൂജ്യ വീടുകളിൽ സമാധാനം കനിവാർന്ന നിങ്ങളുടെ അനുഗ്രഹപൂർണ്ണമായ വൃത്തി ആശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമന പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിന് പ്രാവശ്യങ്ങൾ എപ്പോഴും പാപത്തിൽ മോചിതരാകുകയും എല്ലാ വിപത്തുകളും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും നിങ്ങൾക്ക് അങ്ങേടിതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. അപ്പോസ്തലന്മാരുടെ കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ സഭയുടെ വിശ്വാസത്തിനുമ്പോൾ അർത്ഥങ്ങൾ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയുന്ന ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലേടമേ. താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ക്രിസ്തുവിന്റെ സമാധാനം ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾക്ക് അനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾക്ക് അനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വീകരിക്കുന്ന നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു ശേഷം കാരണമാകാതെ അങ്ങേ കാരണത്തിലേക്ക് മനസ്സിനും ശരീരത്തിനും സംരക്ഷണം സ്വീകാര്യമായ ഔഷധവുമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കി ദൈവ കുഞ്ഞാട് വേദന ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ദൈവമേ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നത് എന്തെന്നാൽ അങ്ങ് എനിക്ക് ഉത്തരമരുളും. അങ്ങ് ചെവിചായിച്ച് എൻ്റെ വാക്കുകൾ ശ്രമിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, എങ്ങനെ പുത്രൻ്റെ ശരീരത്തിൽ അങ്ങ് പരിപോഷിപ്പിക്കുന്ന ഞങ്ങളെ അങ്ങ് ആത്മാവാൽ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വാക്കാലും നാവാലും മാത്രമല്ല പ്രവൃത്തിയിലും സത്യത്താലും അങ്ങേക്ക് സാക്ഷ്യമേകി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ.
ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവപിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭോഗവേദി പൂജ സമാപിച്ചു. സകലവിശുദ്ധരെ ദൈവം നിന്നെ മറക്കില്ല.